നമസ്കാരം. നിങ്ങൾക്ക് പിണറായി വിജയനോട് എന്തോ വിരോധമുണ്ടോ? നിങ്ങൾക്ക് പിണറായി വിജയനോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിനെതിരെ മാത്രം നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമോ? അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ? ആ ഒരു ബഹുമാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? നിങ്ങൾ പറയുന്നതിൽ പലതും കഴമ്പുള്ളതാണ്, വാസ്തവമാണ്. പക്ഷേ പിണറായി വിജയനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? ഇന്നലെ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരാൾ വിളിച്ച് ചോദിച്ചതാണിത്. വളരെ നിഷ്കളങ്കതയോടെയാണ് ആ മനുഷ്യനത് ചോദിച്ചത്. ഞാൻ കൃത്യമായി വിശദീകരിച്ചു തന്നെ അദ്ദേഹത്തിന് മറുപടിയും കൊടുത്തു. ഞാൻ വിമർശിക്കുന്നത് വിജയൻ എന്ന വ്യക്തിയെ അല്ല, ഞാൻ വിമർശിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയാണ്. ഒരു മനുഷ്യനോട് കാണിക്കേണ്ട ആദരവോടെ തന്നെയാണ് ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഔദ്യോഗിക വസതിയും ഔദ്യോഗിക വാഹനവും ശമ്പളവും ചികിത്സാ ചെലവും അടക്കം എല്ലാ ചെലവുകളും വഹിക്കുന്നത് നമ്മൾ പൊതുജനങ്ങളാണ്. നമ്മൾ വോട്ട് കുത്തി ജയിപ്പിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയക്കാർ മന്ത്രി കസേരയിലെത്തിയത്. വോട്ട് ചോദിക്കാൻ നമ്മുടെ അടുത്ത് വന്ന് വിളിക്കച്ചിരിച്ച് കൈനീട്ടുന്നവർക്ക് വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വരാൻ സുരക്ഷാ ഭടന്മാർ വേണം. അവർ വരുമ്പോൾ നമ്മൾ വഴിയൊതുങ്ങി നിന്നുകൊടുക്കണം. അതായത് പണ്ടുകാലത്ത് അധകൃതരെന്ന് മുദ്രകുത്തപ്പെട്ട പാവങ്ങൾ ജന്മിമാരായ തമ്പ്രാക്കന്മാരുടെ കണ്ണിൽപ്പെടാതെ വഴിയൊതുങ്ങി നിൽക്കുന്നത് പോലെ 30-ലേറെ പേഴ്സണൽ സ്റ്റാഫുകളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർക്ക്. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലേക്കും തിരിച്ചു വീട്ടിലേക്കും പോകാൻ വരുമ്പോഴൊക്കെ വഴിയിലെ ട്രാഫിക് സിഗ്നലുകൾ ഓഫ് ചെയ്യുമായിരുന്നു. മഴയായാലും വെയിലായാലും സാധാരണക്കാരായ പൊതുജനങ്ങൾ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് വരെ കാത്തുകിടക്കണം. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയനെ വിമർശിക്കാതിരിക്കാൻ കഴിയുന്നത്? ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് പിണറായി വിജയൻ എന്നല്ല ആരും വിമർശനത്തിന് അതീതരുമല്ല. പിണറായി വിജയനേക്കാൾ കപടനായ, പിണറായി വിജയനേക്കാൾ ധാർഷ്ട്യമുള്ള, പിണറായി വിജയനേക്കാൾ ധൂർത്തനും അഴിമതിക്കാരനുമായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലില്ലെന്ന് ഞാൻ നിസ്സംശയം പറയും. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI സമരം നടത്തുകയും കോളേജുകളിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്തപ്പോൾ പിണറായി വിജയൻ തന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിനെ കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ ചേർത്ത് പഠിപ്പിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന് വേണ്ടി ശുപാർശ ചെയ്തത് ലീല ഹോട്ടൽ ശൃംഖല ഉടമയായിരുന്ന ക്യാപ്റ്റൻ കൃഷ്ണൻ നായരായിരുന്നുവെന്നും കോളേജിൽ പ്രവേശനത്തിനായി ചെന്ന പിണറായി വിജയനും സംഘത്തിനും ആതിഥ്യമരുളിയത് വരദരാജൻ എന്ന മുതലാളിയായിരുന്നുവെന്നും വീണ മുഹമ്മദ് റിയാസിന്റെ ലോക്കൽ ഗാർഡിയൻ ഈ വരദരാജൻ തന്നെയായിരുന്നുവെന്നും അന്ന് പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വെറുമൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച പിണറായി വിജയൻ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ആസ്തിയുണ്ടായത്? പിണറായി വിജയനെ വിമർശിക്കാൻ ഇനിയുമുണ്ട് 100-100 കാരണങ്ങൾ. ഒന്നാമത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതി, താനിരിക്കുന്ന വേദിയിലെത്തിയ സ്ത്രീയെ ആട്ടിപ്പായിക്കുന്നതും സെൽഫി എടുക്കാൻ ശ്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിയുടെ കൈതട്ടി മാറ്റിയിട്ട് ക്രുദ്ധനായി നോക്കിയതും സാനിറ്റൈസർ സ്പ്രേ ചെയ്ത പെൺകുട്ടിയുടെ കൈതട്ടി മാറ്റി തറപ്പിച്ച് നോക്കി കടന്നുപോയതുമൊന്നും കേരളത്തിലെ പൊതുജനങ്ങൾ ഒരിക്കലും മറക്കില്ല. സഖാവിന്റെ സ്വഭാവം ഇതാണെന്ന് പാർട്ടി അടിമകൾ ന്യായീകരിക്കും. പക്ഷേ ഇതൊക്കെ കാണുന്ന പൊതുജനങ്ങൾക്ക് പിണറായി വിജയന്റെ ചിത്രം വെച്ച് പൂമാലയിട്ട് പൂജിക്കാൻ കഴിയില്ല. സഖാവ് VSനോടും ജേക്കബ് തോമസിനോടും രാധാകൃഷ്ണനോടും ഒക്കെ പിണറായി വിജയൻ ചെയ്തത് നമ്മൾ കണ്ടതാണ്. മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിലൂടെ പാർട്ടിയിൽ മരുമക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന പിണറായി വിജയനെ ഹെലികോപ്റ്റർ, ഭക്ഷ്യ കിറ്റ്, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ഉപദേശകർ, പിൻവാതിൽ, അനധികൃത നിയമനങ്ങൾ, ബന്ധു നിയമനങ്ങൾ, രാഷ്ട്രീയ കൊലപാതകികൾക്ക് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി കേസ് നടത്തിയ പിണറായി വിജയനെ, ശബരിമലയിൽ ആചാരലംഘനം നടത്തിച്ച പിണറായി വിജയനെ, ഹൈന്ദവരുടെ ആചാരങ്ങളെ തകർക്കാൻ പൊതുഖജനാവിൽ നിന്ന് 50 കോടി ധൂർത്തടിച്ച പിണറായി വിജയനെ പിന്നെ എങ്ങനെയാണ് വിമർശിക്കാതിരിക്കാൻ കഴിയുന്നത്? കേരളയിലും ശബരിമല വിമാനത്താവളവും പോലെയുള്ള ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത 1000 കോടികളുടെ പദ്ധതികൾ, ഇതിന്റെയൊക്കെ പേരിൽ ഓഫീസുകൾ തുറന്ന് ഇഷ്ടക്കാരെ തിരികെ കയറ്റൽ, പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അർഹതപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി അവർ മുട്ടിലിഴഞ്ഞും പട്ടിണി കിടന്നും പൊരിവയിലെത്തും പെരുമഴയത്തും സമരം ചെയ്യുമ്പോൾ നേതാക്കളുടെ മക്കൾക്കും ഭാര്യമാർക്കും ബന്ധുക്കൾക്കും സർക്കാർ വകുപ്പുകളിലെ ഉന്നത സ്ഥാനങ്ങളിൽ ലക്ഷങ്ങൾ ശമ്പളത്തോടെ നിയമനം, ആരോഗ്യരംഗം തകർന്നിട്ടും ആരോഗ്യരംഗത്ത് കേരളം 1 എന്ന് കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്നു. 1 എന്ന് ഇവർ തന്നെ പറയുന്ന കേരളത്തിൽ നിന്ന് മൂലക്കുരുവിന് ചികിത്സിക്കാൻ മയോ ക്ലിനിക്കിലേക്ക് പോകുന്നു. 10-ാം ക്ലാസ്സുകാരി പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി നിരങ്ങുന്നു. ധൂർത്തിന്റെയും അടിമതിയുടെയും അവസാന വാക്കായി മാറുന്നു. പിന്നെ എങ്ങനെയാണ് സുഹൃത്തെ ഞാൻ പിണറായി വിജയനെ വിമർശിക്കാതിരിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷം നിർജീവമായിരിക്കുമ്പോൾ, സർക്കാരിന്റെ അഴിമതികളെ ചോദ്യം ചെയ്യാതെ പ്രതിപക്ഷം ശവം പോലെ കിടക്കുമ്പോൾ, കൊക്കോപ്പിടുവിന്റെ ത്രാണി പോലുമില്ലാത്ത പ്രതിപക്ഷം പിന്നെയും പിന്നെയും തമ്മിൽ തല്ലുമ്പോൾ, സുഹൃത്തെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ പ്രതിപക്ഷമാവണം, പ്രതിപക്ഷത്തിന്റെ ശബ്ദമാവണം. ഞങ്ങൾ ഭാരത് ലൈവ് ഇപ്പോഴും എപ്പോഴും പ്രതിപക്ഷത്താണ്. ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു,
ഞാൻ ചോദ്യം ചെയ്യുന്നത് ഭാരത് ലൈവ് ചോദ്യം ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിയെയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് അതിനിയും തുടരുക തന്നെ ചെയ്യും ഞാൻ പ്രകടിപ്പിക്കുന്നത് പണിയെടുത്ത് ജീവിക്കുന്ന രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാരന്റെ അമർഷമാണ് അപ്പോൾ പ്രയോഗിക്കുന്ന ഭാഷ ഇത്തിരി രൂക്ഷമായി പോയേക്കാം പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും ഒരേ ഭാഷയിൽ വിമർശിക്കാൻ കഴിയില്ല കാരണം ഈ രണ്ട് വ്യക്തികളുടെയും പ്രവൃത്തിയും നിലപാടുകളും പെരുമാറ്റവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുള്ളതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയെയല്ല അദ്ദേഹത്തിനെതിരെ ഞാൻ ഉയർത്തുന്ന ഭാരത് ലൈവ് ഉയർത്തുന്ന വിമർശനങ്ങളെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്।